തായ്വാനെ ജനാധിപത്യ ഉച്ചകോടിക്ക് ക്ഷണിച്ച അമേരിക്ക കലി തുള്ളി അമേരിക്കയോട് വെല്ലുവിളിയുമായി ചൈന ഇത് അമേരിക്കയുടെ തീക്കളി എന്ന് പൊട്ടിത്തെറിച്ച് ചൈന പോടെ പോയി പണി നോക്കടേന്ന് അമേരിക്ക ഇതിപ്പോൾ തായ്വാനെ ചൊല്ലി അമേരിക്കയും ചൈനയും തമ്മിലുള്ള ചേരിപ്പോര് മുറുകുകയാണ് അമേരിക്ക തായ്വാനെ ചേർത്ത് നിർത്തുമ്പോഴൊക്കെ ഇപ്പോൾ കാണിച്ചു തരാട്ടാ ഇപ്പോൾ കാണിച്ചു തരാമെന്നും പറഞ്ഞ് ചൈന ഉറഞ്ഞു തുള്ളി വരും അമേരിക്ക പോയി പണി നോക്കാൻ പറയും എന്നാൽ പിന്നെ എന്ന് പറഞ്ഞ് ചൈന പോകും ഇതിപ്പോൾ യോധ സിനിമയിലെ അരശുമൂട്ടിൽ അപ്പുകുട്ടനും തൈപ്പറമ്പിൽ അശോകനും പോലെയാണ് തായ്വാൻ വിഷയത്തിൽ അമേരിക്കയും ചൈനയും കാവിലെ പാട്ട് എന്ന് പറഞ്ഞ് ചൈന പോയി ഇപ്പോൾ ചൈനയെ ചൊടിപ്പിച്ചിരിക്കുന്നത് യു എസ് തായ്വാനെ ഡിസംബറിൽ നടക്കാൻ പോകുന്ന ജനാധിപത്യ ഉച്ചകോടിക്ക് ക്ഷണിച്ചതാണ് തായ്വാൻ ചൈനയുടെ ഭാഗമാണെന്നും തായ്വാനെ എന്ത് വില കൊടുത്തും സമാധാനപരമായി ചൈനയുടെ ഭാഗമാക്കുമെന്ന് കഴിഞ്ഞ മാസമാണ് ചൈനയുടെ പ്രസിഡന്റ് ഷീ ജിൻ പിങ് പ്രഖ്യാപിച്ചത് ചൈനയുടെ മോഹം നടക്കില്ലെന്നും തായ്വാൻ സ്വതന്ത്ര പരമാധികാര രാഷ്ട്രമാണെന്നും തായ്വാൻ നേതാവ് സൈഇങ് വെൻ അഭിപ്രായപ്പെട്ടിരുന്നു ചൈനയും തായ്വാനും തമ്മിൽ സംഘർഷം വർദ്ധിച്ച നാളുകളാണിത് അടുത്തിടെയാണ് നൂറ്റി അൻപത് യുദ്ധവിമാനങ്ങൾ തായ്വാന്റെ വ്യോമാതിർത്തിയിൽ ലംഘിച്ചുകൊണ്ട് ചൈന പറത്തിയത് സ്വതന്ത്ര പരമാധികാര റിപ്പബ്ലിക്കായി തുടരുന്ന തായ്വാനെ ചൈനയിൽ ലയിപ്പിക്കാനുള്ള ചൈനീസ് കമ്മ്യൂണിസ്റ്റ് ഭരണകൂടത്തിന്റെ ഗൂഢലക്ഷ്യം നടക്കില്ലെന്ന് യു എസ് പ്രസിഡന്റ് ജോ ബൈഡൻ തിരിച്ചടിച്ചിരുന്നു ചൈന ആക്രമിച്ചാൽ തായ്വാന് സർവ്വ പിന്തുണയും നൽകുമെന്ന് യു എസ് പ്രസിഡന്റ് ജോ ബൈഡൻ പ്രഖ്യാപിച്ചിരുന്നു എന്നാൽ ഒരൊറ്റ ചൈന എന്ന തത്വം യു എസ് അംഗീകരിക്കണമെന്ന് ചൈനീസ് ഉദ്യോഗസ്ഥൻ സു ഫെഗ്ലിയൻ അഭിപ്രായപ്പെട്ടിരുന്നു അതേസമയം ചൈനയ്ക്ക് തായ്വാനെ ഭരിക്കാൻ അവകാശമില്ലെന്നാണ് തായ്വാന്റെ അഭിപ്രായം തായ്വാന് സ്വാതന്ത്ര്യം തേടുന്നവരും അതിന് പിന്തുണ നൽകുന്ന യു എസ് തീ കൊണ്ട് കളിക്കുകയാണെന്നാണ് ഷീ ജിൻ പിങ് പ്രസ്താവിച്ചത് ഏകാധിപത്യ ശക്തികളായ ചൈനയെയും റഷ്യയെയും നേരിടാൻ വീണ്ടും യു എസിനെ ആഗോള നേതാവായി ഉയർത്തിക്കൊണ്ടുവരുമെന്ന് അധികാരമേറ്റെടുത്തപ്പോൾ നടത്തിയ പ്രസംഗത്തിൽ യു എസ് പ്രസിഡന്റ് ജോ ബൈഡൻ പ്രഖ്യാപനം നടത്തിയിരുന്നു ഇതിന്റെ ഭാഗമാണ് ഡിസംബറിൽ വിളിച്ചു ചേർത്തിട്ടുള്ള ജനാധിപത്യ ഉച്ചകോടി ഇതുവഴി ചൈനയുടെ ആധിപത്യ മനോഭാവത്തിനെതിരെ ജനശ്രദ്ധയെ ആകർഷിക്കാൻ കഴിയുമെന്ന് യു കരുതുന്നു യു എസ് സംഘടിപ്പിക്കുന്ന ജനാധിപത്യ ഉച്ചകോടിയിൽ ലോകത്തിലെ പക്വതയാർന്ന ജനാധിപത്യ സംവിധാനങ്ങളുള്ള ഫ്രാൻസ് സ്വീഡൻ എന്നീ രാഷ്ട്രങ്ങൾ പങ്കെടുക്കും ഇന്ത്യ പോളണ്ട് ഫിലിപ്പീൻസ് എന്നീ രാഷ്ട്രങ്ങളും സംബന്ധിക്കും തായ്ലൻഡ് വിയറ്റ്നാം തുർക്കി ഈജിപ്ത് എന്നീ രാഷ്ട്രങ്ങളെ ഒഴിവാക്കും മധ്യേഷ്യയിൽ നിന്നും ഇറാഖും ഇസ്രയേലും പങ്കെടുക്കും ഈ ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നതോടെ തായ്വാൻ ശക്തരാകുമെന്ന ഭയമാണ് ചൈനയ്ക്ക് തായ്വാന് എല്ലാ പിന്തുണയും അമേരിക്കയാണ് ഇടയ്ക്കിടെ തായ്വാനെ ഭയപ്പെടുത്തി വരുതിയിലാക്കാൻ ചൈന ശ്രമിക്കാറുണ്ട് മുൻപ് ഭയപ്പെട്ടിരുന്ന തായ്വാൻ ഇന്ന് ചൈനയെ തിരികെ വെല്ലുവിളിക്കുകയാണ് തായ്വാന്റെ ഈ ധൈര്യത്തിന് പിന്നിൽ അമേരിക്കയാണെന്നതിൽ ക്ഷോഭത്തിലാണ് ചൈന എന്നാൽ ഇപ്പോഴും തായ്വാനെതിരെ പ്രകോപനം തുടരുകയാണ് അതിർത്തിയിൽ മിസൈലുകൾ ഘടിപ്പിച്ച തീവണ്ടികൾ അയക്കുകയും ആകാശ അതിർത്തി ഭേദിച്ച് യുദ്ധവിമാനങ്ങൾ അയച്ചും ഭീഷണി ചൈന സിംജിയാങ് മരുഭൂമിയിൽ നടത്തുന്ന മിസൈൽ വിന്യാസ ചിത്രങ്ങൾ അടുത്തിടെ അമേരിക്ക പുറത്തുവിട്ടിരുന്നു തായ്വാനെ ഭയപ്പെടുത്തി ചൊൽപ്പടിക്കു നിർത്താമെന്ന തന്ത്രം ഏൽക്കാതെ വന്നതോടെയാണ് ഇപ്പോൾ യുദ്ധമുഖം തുറക്കുന്നത് തായ്വാനെതിരെ ചൈന പ്രതിരോധം ശക്തമാക്കുകയാണ് ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്